എന്ത് ചെയ്യാനാടോ, മന്ത്രിസഭയെ താങ്ങി നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമായി പോയില്ലേ. ആ എം എൽ എമാരൊക്കെ സ്ട്രോങ് സ്റ്റാൻഡില്ല. ഈ മിനിസ്റ്റർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പഞ്ചാരവാക്കാണെന്ന് അവർക്കറിയാം. അതെ അത് തന്നെ, ടേബിളിൽ ക്യാഷ് ഡൗൺ ഡീൽ, അതേ നടക്കത്തുള്ളൂ. എന്നാ പിന്നെ നാളെ അവിടെ കാണാം. പിന്നെ ആ വെസ്റ്റേണിൽ ഒരു രണ്ട് സൂട്ട് റൂം ബുക്ക് ചെയ്തേക്ക്. ഓക്കെ. മാസത്തിൽ 20 ദിവസം ഞാൻ നാട്ടിലുണ്ട്, എന്നിട്ടും രക്ഷയില്ല. ഞാനിങ്ങ് വന്ന് ഇറങ്ങാൻ നോക്കിയിരിക്കുക. ഈ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡ്രാമയുടെ ചില ബാക്ക് സ്റ്റേജ് ആക്ടിവിറ്റീസ്, അതിന്റെ ഓരോരോ ടെൻഷൻസ്. ആ അപ്പോ ഡേറ്റ് ഫിക്സ് ചെയ്തു. അധികം നീട്ടിക്കൊണ്ടു പോകണ്ടെന്നാ പരമേശ്വരന്റെ അഭിപ്രായം. നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് എവിടെയാ? പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ, ശിവപുരം എന്ന് പറയും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ബിസിനസ് ആണെന്ന് പറഞ്ഞു, എന്താ എക്സാക്ട്ലി? പ്രധാനമായിട്ട് കൺസ്ട്രക്ഷൻ വർക്കാ, കോയമ്പത്തൂർ ബേസ്ഡ് ആണ് കൂടുതൽ. പിന്നെ സത്യമംഗലം സൈഡിൽ ഒരു ഏലത്തോട്ടം ഉണ്ട്, ഏലം എന്ന പേരാ. അതിന്റെ ഇടയെ മുഴുവൻ കച്ചൂരി, കുറുന്തൊട്ടി, കറുക, ദർഭ, ഞവരക്കിഴങ്ങ്, പഴമുതിര, ആടലോടകം, നാൽപ്പാമര, ആവണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഹെർബൽ അതിന്റെ ഒരു ഗാർഡൻ ആണ്. പിന്നെ വേപ്പിലക്കെട്ടിയും പിക്കിൾസും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉസലംപെട്ടിയിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ശരി, അപ്പൊ എങ്ങനെയാ മറ്റു കാര്യങ്ങൾ? അതൊക്കെ സംസാരിച്ച് ഫൈനലൈസ് ചെയ്തോ? എന്താ ഗിരി? എല്ലാം തമ്പിച്ചേട്ടൻ പറഞ്ഞു ഫൈനലൈസ് ചെയ്താ മതി. ഡേറ്റ് രണ്ടു കൂട്ടർക്കും ഓക്കെ ആണെങ്കിൽ പിന്നെ ഡേറ്റ് അല്ലല്ലോ പ്രധാനം, വേറെ ചില കാര്യങ്ങളിൽ ഒരു ധാരണ വേണ്ടേ? മനസ്സിലായില്ല. അതിലിപ്പോ എന്താ അത്ര മനസ്സിലാവാതിരിക്കാൻ? എന്ത് ഡൗറി കൊടുക്കും പയ്യന്, അതങ്ങ് പറഞ്ഞ് ഫിക്സ് ചെയ്യാം. ഇപ്പോ ബിസിനസ് ഇത്ര മോശമാണെന്നേ ഉള്ളൂ. എന്നാലും കോളിയോടെ തറവാട്ടി ഒരു പയ്യനെ കിട്ടാന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് മിസ്റ്റർ. ഉവ ഭാഗ്യമായിട്ട് എന്നെ കാണുന്നു, പക്ഷെ ഡൗറി എന്ന വാക്കും പണത്തിന്റെ കണക്കും അത് വേണോ? എന്റെ പ്രോപ്പർട്ടീസും ബാങ്ക് ബാലൻസും മുഴുവൻ അവളുടെ പേരിൽ തന്നെയാണ്, അത് മുഴുവൻ അവൾക്കുള്ളതാണ്. ഹേയ്, അങ്ങനെ വേഗമായിട്ട് പറഞ്ഞോണ്ട് കാര്യമില്ല. എത്ര സ്വർണം, ക്യാഷ് എത്ര, പിന്നെ കാറോ, അങ്ങനെ എന്താന്ന് വെച്ചാ അങ്ങനെ. ഒരു തുക പറഞ്ഞുറപ്പിച്ച് കാളക്കച്ചവടം നടത്തുന്ന പോലെ വേണോ ശേഖര മുതലാളി? അയ്യോ വേണ്ട തമ്പി, പരമേശ്വരനുമായിട്ട് അങ്ങനെ ഒരു സംസാരം വേണ്ട. ഹോട്ടൽ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി പരമേശ്വരൻ ഇപ്പൊ തന്നെ ഒരു സംഖ്യ ചെലവാക്കി കഴിഞ്ഞു. അതൊന്നും മുന്നിൽ കാണാതല്ലോ, പരമേശ്വരൻ കച്ചവടം അറിയാവുന്ന ആളല്ലേ. പരമേശ്വരന് കച്ചവടം അറിയാം, തമ്പിക്ക് അറിയാത്ത പലതും അറിയാം. അത് കള, എന്റെ കച്ചവടത്തിൽ നേരും നിറയും ഉണ്ടാവും, തമ്പി അത് മനസ്സിലാക്കിയാൽ മതി. എന്റെ അനിയത്തിയുടെ ജീവിതത്തിന്റെ കാര്യമാണിത്. അവൾക്ക് ഞാൻ എന്താണ് കൊടുക്കാൻ പോകുന്നതെന്ന് തൽക്കാലം നിങ്ങൾ വിട്ടേക്കൂ. കുറഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നാൻ ഇടവരില്ല. അക്കാര്യത്തിൽ വളരെ ട്രാൻസ്പെറന്റ് ആണ് ഞാൻ, എന്റെ വാക്കുകളും പ്രവൃത്തിയും. ഓ, അത്ര വലിയ സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ഒന്നും പറയണ്ട, ഒളിയും മറയൊക്കെ ഇയാളുടെ കയ്യിലില്ലേ. അതെ തമ്പി, വ്യക്തമാക്കണം. തമ്പി ചേട്ടാ, നീ മിണ്ടാരിടാ, ഇയാളൊരു പുത്തം പണക്കാരൻ, വലിയ അന്തസ്സോടെ ഒന്ന് ഡയലോഗ് അടിക്കണം. പക്ഷെ തമ്പി, ചെക്കന് പെണ്ണിനെ കണ്ട് വട്ടിളകി പോയതുകൊണ്ട് നടത്താൻ തയ്യാറാകുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് പെണ്ണിന്റെ രണ്ടാം ഘട്ടാന്ന് അറിഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. രണ്ടാം ഘട്ടോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആണോടാ, നീ എന്തറിയും, തലയ്ക്ക് വെളിവ് വേണ്ടേ. രണ്ടാം ഘട്ടത്ത് പറയുമ്പോ തമ്പി ഒന്നോർക്കണം, വിവാഹം കഴിഞ്ഞു, ശരിയാ, ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി കാർ ആക്സിഡന്റ് ഉണ്ടായി, പയ്യൻ മരിച്ചു. ആയിരിക്കാം അല്ലായിരിക്കാം, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കല്ലാതെ വേറെ മാർഗമില്ലല്ലോ ഞങ്ങൾക്ക്. ആ അത് വിട്ടുകള, പക്ഷേ ഇയാൾ ഈ നേരും നേരി അന്തസ്സിന്റെ വാചമടിക്കരുത്. പപ്പയുടെ ഏട്ടൻ എന്നോടെല്ലാം തുറന്നു പറഞ്ഞതാണല്ലോ. നിന്നോട് പറഞ്ഞിട്ട് എന്താടാ കാര്യം? നീ ആ പെണ്ണിന്റെ മൊഞ്ച് കണ്ട് മയങ്ങി നിൽക്കല്ലേ. അവളുടെ ജാതകം ആരെക്കുണ്ടെങ്കിലും പരിശോധിപ്പിച്ച് നോക്കിയാലേ അറിയാം അവൾക്ക് ഭർത്താവ് വാഴില്ലാന്ന് വല്ല യോഗം ഉണ്ടോന്നുള്ള കാര്യം. അതിനിപ്പോ ഒറിജിനൽ ജാതകം ആര് കാണിക്കാൻ പോണു? തമ്പി നിങ്ങൾ എന്തായി പറയണേ? നിങ്ങളൊന്നും മിണ്ടായിരിക്കണം. ഒരു 100 ന്റെ നോട്ട് മടക്കി കയ്യിൽ വെച്ചു കൊടുത്താൽ നല്ല മഹായോഗമുള്ള പെർഫെക്റ്റ് സാധനം എഴുതി തരാൻ ആളില്ല ഈ നാട്ടില്. എരപ്പാളികളാണ് മുഴുവനും, പണം പരമന നട്സ് ആണ്, ജസ്റ്റ് നട്സ്. കോളിയോടന്മാരുടെ തലവഴി പണം ഇട്ട് ഞാൻ മൂടും, പക്ഷെ അന്തസ്സില്ലാത്ത വിട്ടുകളുടെ വീട്ടിലേക്ക് നിന്നെ പറഞ്ഞയക്കാന്ന് വെച്ചാൽ അതിൽ നല്ലത് പപ്പ അതങ്ങ് മറക്കുന്നത് തന്നെയാവും എന്ന് തോന്നി. അതാ ഇറങ്ങിപ്പോന്നത്. എന്താ നിനക്ക് മറന്നൂടെ? മറന്നിട്ടുണ്ടല്ലോ, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ഭാര്യ ആയിരുന്നിട്ട് വിധവയായപ്പോ ഏട്ടൻ പറഞ്ഞു മറക്കാൻ, എല്ലാം മറക്കാൻ. ഞാൻ മറന്നല്ലോ, ഇതും മറക്കാം. എനിക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടല്ലോ, എന്തിനാ ഈ ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയാലോ ഏട്ടന്റെ അനിയത്തിയായിട്ട്. എനിക്കതും സന്തോഷ,
പപ്പാ. സോറി മോളെ, ഞാൻ പോവാം. അവരെ കണ്ട് എങ്ങനെയാന്ന് വെച്ചാ അവര് പറയുന്ന പോലെ നമുക്ക് നടത്താം. അതിനെ അവർ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഈ വൃത്തികെട്ട മുൻകോപ എല്ലാത്തിനും കാരണം. എവിടെ പോവാനാ? ഞാൻ വിട്ടിട്ട് വേണ്ടേ? എന്റെ ഏട്ടൻ ആരുടെ മുമ്പിൽ തോറ്റിട്ട് എനിക്കൊന്നും നേടണ്ട. നിനക്ക് വേണ്ടി ആവുമ്പോ അത് തോൽവിയല്ല പപ്പ. ഞാനൊന്ന് ആലോചിക്കട്ടെ. നന്ദൻ എന്റെ കൂടേക്ക് വന്നു, നേരിട്ടെന്തോ സംസാരിക്കണമെന്ന്. പാപ്പ ചോദിക്കാൻ വന്നതാണ് പപ്പയോടോ ഏട്ടനോടോ. അവിടെ നടന്നതിനെല്ലാം പപ്പയുടെ ഏട്ടനോട് ക്ഷമിക്കണം. ആരിൽ നിന്നൊന്നും മറച്ചു വെക്കണ്ട. പപ്പയെക്കുറിച്ച് എനിക്കറിയാവുന്നതെല്ലാം അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. നാളെ എന്തെങ്കിലും അറിഞ്ഞിട്ട് പപ്പയെ കുത്തി നോവിക്കാൻ ആരും ശ്രമിക്കരുതല്ലോ എന്ന് കരുതി. പക്ഷേ അവരതങ്ങനെ ചീപ്പായി പ്രസന്റ് ചെയ്യുന്ന ഞാൻ ഓർത്തില്ല. സോറി നന്ദൻ. നിന്റെ അച്ഛനും മറ്റു ബന്ധുക്കളും മുഴുവൻ നിനക്കെതിരായി നിൽക്കുമ്പോ നിനക്ക് അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ കഴിയോ? എന്റെ അച്ഛൻ എന്നും ഞാൻ എന്ത് ചെയ്താലും എന്റെ കൂടെ ഉണ്ടോ? അച്ഛൻ അനുഗ്രഹിക്കേ ഉള്ളൂ. ഗിരിയേട്ടനും ഭാര്യ ഒന്നും പ്രശ്നമല്ല. അമ്പിക ചേച്ചിയുടെ ഭർത്താവ് തമ്പിച്ചേട്ടൻ മാത്രമേ വെറുതെ എതിർപ്പുമായി വരുള്ളൂ. എനിക്ക് നിന്റെ സ്റ്റാൻഡ് മാത്രം അറിഞ്ഞാ മതി. തമ്പി അണ്ണനും എല്ലാം നിൽക്കേണ്ടത് നിൽക്കും, അല്ലെങ്കിൽ നിർത്തിക്കാൻ അറിയാം പരമേശ്വരന്. എന്റെ പപ്പയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതെന്റെ പ്രാണനാണ്. അത് ഞാൻ നിന്നെ ഏൽപ്പിച്ചാ പിന്നെ അത് കാത്തു സൂക്ഷിക്കേണ്ട നിന്റെ കടമയാണ്. നിനക്കതിനെ കഴിയുമോ ഇല്ലയോ ഒരു ചോദ്യമേ ഉള്ളൂ. എനിക്ക് എന്നെ വിശ്വസിക്കാം. തമ്പി പോയിട്ടില്ല, ക്ലബിൽ ഒരു ഗെറ്റ് ടുഗദറുമായി അവിടെയുണ്ട്. ഞങ്ങളൊന്ന് പോയി കാണട്ടെ. ഞാനും വരുന്നു. എനിക്ക് അയാളെ ഒന്ന് കാണണം. ഇനി ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഇത് പാടില്ല. എന്താ പരമേശ്വരൻ മുതലാളി, ഒരുമാതിരി വെടികൊണ്ട പന്നിയെ പോലെ? പന്നിയെ മാത്രം വെടിവെച്ച് ശീലിച്ച നീ ഒരു വെടി പൊട്ടിച്ചു. നീ അറിഞ്ഞില്ല ഒരു സിംഹത്തിനാ അത് കൊണ്ടത്. കൊല്ലാൻ തക്കവണ്ണമുള്ള പവർ ഇല്ല അതിന്. ഒരുതരം വൃത്തികെട്ട ചൊറിച്ചിൽ. അതിന്റെ ഇറിറ്റേഷൻ മാറാൻ ഒരു നാടൻ ചികിത്സയുണ്ട്. ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു, എന്റെ ഗുരുവാണ്. പുറത്തൊരു പാട് പോലും ഉണ്ടാക്കാതെ അകം ചതച്ചെടുക്കുന്ന വിദ്യ അവനെ എന്നെ പഠിപ്പിച്ച്. എങ്ങനെയുണ്ട് തമ്പി? ഇല്ല, കൊല്ലില്ല. എന്റെ കൈകൊണ്ട് ചാവാനുള്ള ഒരു ക്ലാസ് നിനക്കില്ല. നീ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ ആ പയ്യന് എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. കോളിയോടന്മാരുടെ ഇരപ്പാളിത്തരത്തിന്റെ മുഴുവൻ കഥകൾ അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷെ നീ എന്ന് പറയുന്ന പല തന്തയ്ക്ക് പറന്നവൻ
ഇനി ഈ ഭാഗത്ത് കാലുകുത്തരുത്. അവരുടെ ജീവിതത്തിൽ നിന്റെ വൃത്തിയുടെ പ്രസൻസ് ഉണ്ടാകരുത്. കൺവെട്ടത്ത് പ്രത്യക്ഷപ്പെട്ടു പോകരുത്, മനസ്സിലാടാ ഗജ ഫ്രോഡെ. പാട്ടീൽജിയുടെയും നായിഡുജിയുടെ ഒക്കെ വീട്ടിലെ കക്കൂസിൽ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ തോട്ടിപ്പണി ചെയ്ത് കഴിഞ്ഞോളാം സാറേ.